ആദിവാസി ക്ഷേമസമിതി അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം. പ്രതിനിധി സമ്മേളനം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ദളിതർക്കും ആദിവാസികൾക്കും എതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. അടിമാലി പഞ്ചായത്ത് ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. എ കെ എസ് സംസ്ഥാന പ്രസിഡന്റും എം എൽ എയുമായ ഒ ആർ കേളു പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി. നൂറോളം പേർ അണിനിരുന്ന റാലിയോടെയാണ് എ കെ എസ് അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് എ സുന്ദരൻ നഗറായ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ദേവസ്വം പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രഭരണം ഉപയോഗിച്ച് ഇന്ത്യയിൽ ചാതുർവർണ്ണ വ്യവസ്ഥതയെ തിരികെ കൊണ്ടുവരാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ജാതി വ്യവസ്ഥത നിലനിൽക്കുന്നിടത്തോളം അസമത്വവും തുടരുമെന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും തിരിച്ചറിയുന്നുണ്ട്. മതരാഷ്ട്രം സ്ഥാപിച്ച് ചാതുർവർണ്ണ വ്യവസ്ഥതയെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമം. വർഗരാഷ്ട്രീയത്തിലൂടെ മാത്രമേ ജാതി വ്യവസ്ഥതയ്ക്കെതിരെ പോരാടാൻ കഴിയൂ എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യതയാണ് ഉത്തർപ്രദേശിലെ. അങ്ങനെ ജനങ്ങൾ തങ്ങൾക്കെതിരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നും ബി ജെ പി തിരിച്ചറിയുന്നുണ്ട്. അതായത് ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ, തൊഴിലാളി വർഗ ബിരുദ നയങ്ങൾ, കർഷക ബിരുദ നയങ്ങൾ, യുവജന ബിരുദ നയങ്ങൾ, സ്ത്രീ ബിരുദ നയങ്ങൾ, ദളിത് ബിരുദ നയങ്ങൾ, ആദിവാസി ബിരുദ നയങ്ങൾ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് വ്യത്യസ്ത മേഖലയിൽ വലിയ പോരാട്ടം നേരിട്ട് വരിക. ആ പോരാട്ടങ്ങളെല്ലാം തിരിച്ചുവിടുന്നത് വർഗീയതയിലേക്കാണ്, വർഗീയ ധ്രുവീകരണത്തിലേക്കാണ്, ജാതി ഭ്രാന്തിലേക്കാണ്. പ്രതിനിധി സമ്മേളന ഉദ്ഘാടന ചടങ്ങിൽ ഒ ആർ കേളു എം എൽ എ അധ്യക്ഷത വഹിച്ചു. എ കെ എസ് സംസ്ഥാന സെക്രട്ടറി ബി വിദ്യാധരൻ കാണി, എ കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി, സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ കെ ജയേന്ദ്രൻ, സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്, സംഘാടക സമിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതാക കൊടിമര ദീപശിഖാജാഥകൾ ബുധനാഴ്ച അടിമാലിയിലെത്തിയിരുന്നു. 14 ജില്ലകളിൽ നിന്നായി 400 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ഗോത്രകലകൾ അരങ്ങേറും. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ അടിമാലി.